നമുക്ക് യാതൊരു പേരും നൽകാതെ ഒരു ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്ക് നമ്മൾ മൗസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ന്യൂ ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ എടുത്തുകൊണ്ട് ആ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ന്യൂ ഫോൾഡർ എന്നുള്ള പേരിലേക്ക് വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ടാണ് അത് സേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പേരും ഇല്ലാതെ നമ്മൾ അത് സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് സേവ് ആകത്തില്ല. പക്ഷേ നമുക്ക് ഒരു പേരും ഇല്ലാതെ ആ ഫോൾഡർ സേവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ചെറിയൊരു ട്രിക്ക് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ ഫോൾഡർ അടുത്തേക്ക് എത്തുക, അതിൻ്റെ റീനെയിം എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിലേക്ക് പോകുക. അതിനുശേഷം നമ്മൾ കീബോർഡിലെ ആൾട്ട് കീ ഞെക്കിപ്പിടിക്കുക, 0160 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കർസർ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറ്റി വെച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും യാതൊരു പേരും ഇല്ലാതെ ആ ഫോൾഡർ അവിടെ സേവായി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.